എബ്രഹാം, ഇവിടെ മാറി മാറി വരുന്ന ലോകക്രമമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിർമ്മലിലേക്ക് വരാം വളരെ പെട്ടെന്ന്. ശ്രീജിത്തിന് ഏഴര വരെയുള്ളൂ, ശ്രീജിത്തിലേക്ക് ചോദ്യം ചോദിച്ചിട്ട് വരാം. നിർമ്മൽ ദേവായം തുടരുക. ശ്രീജിത്ത്, ഈ മാറി മാറി വരുന്ന ലോകക്രമമുണ്ട്, വളരെ പെട്ടെന്ന് ഈ അറബ് രാജ്യങ്ങളുടെ പോലും പിന്തുണ അത്തരത്തിൽ ഇസ്രായേലിനുണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അമേരിക്ക ആദ്യം തന്നെ കാലേക്കൂട്ടി പിന്തുണ അറിയിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ സമാധാന ശ്രമങ്ങളൊക്കെ അകലെയാക്കുന്നതിന്റെ പിന്നിൽ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ പ്രതികാരം നടത്താൻ ഇസ്രായേലിന് പരമാവധി സമയം നൽകിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കി കഴിഞ്ഞ് ഇടപെട്ടാൽ മതി എന്ന് ലോകരാജ്യങ്ങൾ ചിന്തിച്ചതാകുമോ? അല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങൾ പലതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധം നടത്തുന്ന രാജ്യങ്ങളാണ്. അവരുടെ നാട്ടിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഭീകരവാദ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ സമയത്ത് ഇസ്രായേൽ ഫേസ് ചെയ്യുന്നത്, ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നത്, അവിടുത്തെ ജനത ഫേസ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ലോകരാജ്യങ്ങളാണ് ഇസ്രായേലിന് പിന്തുണ അർപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം അറ്റാക്കിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു റൈറ്റ് ഓഫ് സെൽഫ് ഡിഫൻസ് ഉണ്ട് എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടന പോലും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അവരുടെ ചാർട്ടറിലെ 51-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് തന്നെ ഒരു രാജ്യം അറ്റാക്കിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ തിരിച്ചടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അറ്റാക്കിലാവുക എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ അവരുടെ നാട്ടിലേക്ക് ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടാവുക എന്നുള്ളതിനെ അഗ്രഷനായിട്ട് ഡിഫൈൻ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ഒരു എയർ സ്ട്രൈക്ക് വരുന്നു. ആ എയർ സ്ട്രൈക്ക് അവിടെ ഏകപക്ഷീയമായിട്ട് വരുന്ന സമയത്ത് അത് അഗ്രഷൻ എന്ന ഡെഫിനേഷനിലേക്കാണ് വരിക. പല രീതികളിലുള്ള ഡെഫിനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അഗ്രഷനിലേക്കാണ് വരിക. അപ്പോൾ അങ്ങനെ അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള നാച്ചുറൽ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും പല ഇൻസ്റ്റൻസുകളിൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. പണ്ട് 1968-ലോ മറ്റുമാണ് ലെബനന്റെ 13 എയർക്രാഫ്റ്റുകളെ ഇസ്രായേൽ ഇതേപോലെ ആക്രമിച്ചു. അന്ന് അതിന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റ് മറ്റൊരു രാജ്യത്ത് വെച്ച് ഇവരെ ആക്രമിച്ചു എന്നുള്ളതാണ്. അന്ന് ഈ റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന ഒരു വാദം യു എൻ അംഗീകരിച്ചില്ല. അംഗീകരിക്കാത്തതിൻ്റെ കാരണം അത് അവരുടെ നാട്ടിൽ വെച്ച് അവരുടെ പരമാധികാര പ്രദേശത്തായിരുന്നില്ല അടികിട്ടിയത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തവണ നടന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന അവരുടെ സ്വതന്ത്ര പരമാധികാര പ്രദേശത്ത് കിട്ടിയിരിക്കുന്ന ഒരു അടിയായതുകൊണ്ട് തിരിച്ചടി എന്നുള്ളത് അവരുടെ ഒരു നാച്ചുറൽ റൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിനെ അവരുടെ ഇസ്രായേലിന്റെ പ്രഥമ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക്, അവരുടെ നാട്ടിൽ വന്ന് ജോലി മറ്റു കാര്യങ്ങൾക്ക് താമസിക്കുന്ന വിദേശ പൌരന്മാർക്ക് എല്ലാം തന്നെ ഒരേപോലെ സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ഒരു പരമാധികാര രാജ്യം എന്ന രീതിയിൽ അവർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ സംയമനം പാലിക്കണമെന്നൊക്കെ ഇങ്ങനെ വളരെ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം എന്നതിനപ്പുറത്തേക്ക് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി എന്ന് പറയുന്നത് നാച്ചുറലാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്കുള്ള, വളരെ വലിയ രീതിയിലുള്ള ആയുധ ശേഖരമുള്ള, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കുകയും പുറത്തുനിന്ന് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയ രീതിയിൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ 5000 മിസൈലുകൾ അവരുടെ നാട്ടിലേക്ക് വന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് അവിടെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയായിട്ടുണ്ട് എങ്കിൽ ആ തിരിച്ചടി എന്ന് പറയുന്നതിന് കൊടുക്കാനല്ല എങ്കിൽ പിന്നെ ഈ ആയുധങ്ങളൊക്കെ അവർ സിനിമ ഷൂട്ടിങ്ങിനാണോ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പീസ് എന്നൊക്കെ പറയുന്നത് തന്നെ അവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക്, അതായത് ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും നിർവീര്യമാക്കുക എന്നുള്ള അവരുടെ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ അച്ചീവ് ചെയ്തതിന് ശേഷമല്ലാതെ അവരിങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ രാജ്യം ഇസ്രായേലാണ്, അല്ലാതെ സമാധാനത്തിന്റെ പാത പിന്തുടരുന്ന ഏതെങ്കിലും ഒരു രാജ്യമല്ല, അഹിംസ എന്നുള്ളതല്ല അവരുടെ രീതി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളീ പറയുന്ന പോലെ കണ്ണിന് കണ്ണ് എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കണ്ണിന് കണ്ണും ചെവിയും എന്ന രീതിയിലുള്ള നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പല കാലങ്ങളിലും ഉണ്ടായിരിക്കുന്ന അറ്റാക്കാണ്. ആ സമയത്തെല്ലാം തന്നെ അവർ തിരിച്ചടിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ അവർ വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൗരനെ തന്നെ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1000-ൽ ആൾക്കാരെ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 3-ഓ 4-ഓ പൗരന്മാരെ കൊല്ലുന്ന സമയത്ത് തിരികെ 2000 പൗരന്മാരെ അപ്പുറത്ത് പോയി കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള ഒരു രാജ്യത്തിനെ കയറി ചൊറിയുക, അവരെ മാന്താൻ പോവുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് ഹമാസ് തിരിച്ചറിയണമായിരുന്നു. കാരണം ഇതിന്റെ പ്രതിസന്ധി തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഈ ഗാസയിലുള്ള അല്ലെങ്കിൽ പിന്നെ ഈ പാലസ്തീനികളുടെ ഒരു ദുരവസ്ഥയെപ്പറ്റി നമ്മൾ പറയുമ്പോഴും അത് അവിടെ ഇൻഫ്ലിക്ട് ചെയ്തത് അവരുടെ പുറത്ത് ഇസ്രായേൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെയുള്ള ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും 10,000-ക്കണക്കിന് ആൾക്കാർക്ക് പ്രതിദിനം അവരുടെ പ്രദേശത്തേക്ക് വരുന്നതിനും ക്രോസ് ഓവർ ചെയ്തിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നതിനും അവർക്ക് ജോലി കിട്ടുന്നതിനും അങ്ങനെ അവർക്കൊരു വരുമാനം ഉണ്ടാകുന്നതിനും എല്ലാം തന്നെ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം എന്ന രീതിയിലാണ് അവിടെ ഇസ്രായേൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനെ തന്നെ ടോട്ടലി ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള
ഒരു ശ്രമം അവിടെ നടന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലും ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നത് വിദേശ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളടക്കം പറഞ്ഞിട്ടും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ് എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷവും നമ്മുടെ നാട്ടിൽ പോലും ഹമാസിന് എത്രത്തോളം വലിയ പിന്തുണയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. പല ആൾക്കാരും ഇസ്രായേലി ജനതയുടെ കോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലസ്തീനി ജനതയുടെ കോസ് എന്ന് പറയുന്നത് ഹമാസിന്റെ കോസാണ് എന്ന രീതിയിലത്തേക്ക് ഹമാസിനെ അവരുടെ പ്രതിനിധികളായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇല്ല എങ്കിൽ പോലും പല സർവേകളുണ്ട്. അപ്പൊ അവിടെ നടത്തിയിരിക്കുന്ന ഗാസയിലും മറ്റും നടത്തിയിരിക്കുന്ന പല സർവേകളിലും ഒരു 70% മുകളിലുള്ള പിന്തുണ പലപ്പോഴും ഹമാസിനുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങളുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഹമാസ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും തന്നെ ടെററിസ്റ്റ് അപ്പോളജിസ്റ്റുകളായി മാറിയിരിക്കുകയാണ്. പക്ഷെ നമ്മളായിട്ട് ആക്രമണം ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു വലിയ ടെറർ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ അനുകൂലിക്കുകയും എന്നാൽ നമ്മൾ അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കിടന്ന് നിലവിളിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പാലസ്തീനികളുടെ കാര്യം വളരെ വലിയ കഷ്ടമാണ്, ദുരവസ്ഥയാണ്. പക്ഷെ അതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ പറയാം എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തിൽ ഇത് അവരുടെ ഒരു പരിഗണനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ പറയുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും രജിത് പറഞ്ഞതാണ്, 11 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർക്ക് ഒരു 24 മണിക്കൂർ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങോട്ട് മാറാനാണ്. രജിത്, ഞാൻ പറയുന്നത് അത് രണ്ടാമത് വരുന്ന കാര്യമാണ്, അതായത് ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അടി നടക്കുന്ന സമയത്ത് ഈ 5000 മിസൈലുകൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇസ്രായേലിലേക്ക് വർഷിക്കുന്ന സമയത്ത് ഇസ്രായേലിലുള്ള ജനതയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകാനായിട്ടുള്ള 1 മിനിറ്റ് സമയമെങ്കിലും അവിടെ അനുവദിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിനെ മുൻനിർത്തിയിട്ടല്ലാതെ മറ്റേ ചോദ്യത്തിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.